കോയക്കാ നിങ്ങളെ 1973 റഫീ സാബ് നമ്മളെ കോഴിക്കോട് മാനാഞ്ചിറ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഷോ കാണാൻ പോയ നിങ്ങളുടെ അനുഭവം അത് നമുക്ക് വേണ്ടി ഒന്ന് ചെറുതായിട്ട് വിവരിക്കാം 1973 5 രൂപ ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഒരു കൂലിപ്പണിക്കാരന് വൈകുന്നേരം വരെ നയിച്ചാൽ 6 രൂപ 7 രൂപ കിട്ടുന്ന കാലഘട്ടത്തിലാണ് 1973 റഫീ സാബ് വന്നത് 280 രൂപ 500 രൂപ 10 രൂപ 5 രൂപയാണ് ടിക്കറ്റ് അതൊന്നും അവർക്ക് സാധാരണക്കാരന് കയറാൻ കഴിയില്ല പക്ഷെ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല ആ സമയത്ത് ഒരു മാനാഞ്ചിറയിൽ കൊള്ളുന്ന അത്ര ആളുകൾ റോഡിൻ്റെ പുറത്തുണ്ട് ആ സമയത്ത് ഒരു കുറേ ആളുകൾ ഓടി കയറി ഓടി പോലീസ് അടിച്ചു രാത്രി വീശിയപ്പോൾ ഞാനും ഓടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെയാണ് റഫീ സാബിന് ആദ്യമായിട്ട് ഞാൻ ജീവനോടെ കാണുന്നത് അതിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു സംഭവമായി പോയി കണ്ട് അതാണ് റഫീ സാബിനെ കാണാൻ മാനാഞ്ചിറ മൈതാനത്ത് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടമാണ് ആ സിനിമ അല്ല ആ കാലഘട്ടം ഉദ്ദേശിച്ചിട്ടാണ് സിനിമ എടുത്തത് ആ കല്ലായി FM 73 ആ കാലഘട്ടം മാനാഞ്ചിറാണ് ഉണ്ടാക്കിയത് ആ കാലം പിന്നെ റഫീ സാബ് അവിടെ വന്നതും പിന്നെ അദ്ദേഹം വന്ന് ആ പാടിയ പാട്ട് അതിനെ പറ്റി ഒന്ന് ചെറുതായിട്ട് ഒരു വിവരണം റഫീ സാബ് വന്ന് 9 മണിക്ക് തുടങ്ങേണ്ട പ്രോഗ്രാമിന് 9 മണിക്ക് തുടങ്ങുന്ന സമയത്ത് മഴ വഴിയിൽ മഴ അങ്ങനെ ചാറി മഴ സമയത്ത് ആളുകളൊന്നും എണീറ്റ് പോയിട്ടില്ല 9 മണിക്ക് റഫീ സാബിനെ കാത്തു നിൽക്കുകയാണ് ആ കയറിയ പാടിനെ റഫീ സാബ് പാടിയത് ഓ ആജ് മോസം ബഡ ബൈമാൻ ഹേ ആ പാട്ടാണ് പാടിയത് അപ്പോൾ റഫീ സാബ് അന്ന് ഉഷ തിമോത്തി ജോണി വിസ്കിയാണ് റഫീ സാബ് കാ പ്രോഗ്രാം 6 बजे शेड्यूल किया गया था लेकिन कुछ कारणों की वजह वहाँ पर 1-2-3 घंटा लेट पहुँचे वो और जब वो आए तो बहुत बारिश हो रहा था लेकिन कोई भी पब्लिक जो अंदर है वो अंदर ही बैठा है और जो बाहर खड़ा है बाहर बैठा है क्यों उनको रफ़ी साहब का एक झलक देखना था और रफ़ी साहब आने के बाद पहला गाना वही गाया जैसा जब का मौसम था एकदम बारिश का तो उन्होंने ये गाना गा आज मौसम बड़ा वो आज बड़ा बेईमान है बड़ा ये गाना उन्होंने फर्स्ट गाया जो फिल्म लोफर से था मदिया